ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ അവിയൽ. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കാം. അഞ്ച് ചെറിയ ഉള്ളി, രണ്ട് വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ ജീരകം, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യമായി ചേന കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ചേന കട്ട് ചെയ്യുമ്പോൾ വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി പടവലങ്ങ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി അമരയ്ക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക കട്ട് ചെയ്തത്, ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, നാല് പച്ചമുളക് നെടുകെ കീറിയത്, ഒരു പച്ച ഏത്തക്കായ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് കത്തിരിക്ക കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പച്ചക്കറികൾ വേവുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറികൾ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി അരക്കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറികൾ കട്ട് ചെയ്ത് ചേർക്കുന്ന സമയത്ത് മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അവിയൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറികൾ ഉടഞ്ഞു പോകാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അരപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ഒന്ന് ചൂടാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ടീ സിമ്മിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് സിമ്മിലിട്ട് ചൂടാക്കിയതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.